ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ഗേറ്റ് ലാമ്പ്, അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗേറ്റിൽ വരുന്ന ലാമ്പുകൾ, അതുപോലെ തന്നെ ഗാർഡൻ ലൈറ്റ്സുകൾ, അതുപോലെ തന്നെ ഗേറ്റിൻ്റെ പില്ലറിന് വന്ന ലൈറ്റ്സുകൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും ഉത്തമം ലൈഫ് ലോങ് നമുക്ക് കിട്ടാനോ ഉദ്ദേശമെങ്കിൽ ഏറ്റവും നല്ലത് ഏത് രീതിയാണ്, അതായത് കേബിളിൻ്റെ രീതിയാണോ അല്ലാതെ പൈപ്പിൻ്റെ രീതിയാണോ എന്നുള്ള ഡീറ്റെയിലാണ് നമ്മൾ ഇന്നത്തിൽ ഡീറ്റെയിൽസായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ്റെൻസ്, നമ്മൾ ഈ ഗാർഡൻ ലൈറ്റ്സ് കാര്യങ്ങളിലൊക്കെ മെയിൻ്റെൻസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് വയറിങ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മഴ നനയുന്ന ഏരിയകളിൽ, പുറമേ ഏരിയ ആയതുകൊണ്ട് വീടിൻ്റെ അകം പോലെയല്ല പുറമെ, എപ്പോഴും നമ്മൾ മെയിൻ്റെൻസ് പ്രതീക്ഷിക്കണം. അപ്പോൾ മെയിൻ്റെൻസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ കംപ്ലയൻസ് കുറവുള്ള രീതിയിൽ വേണമെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടാണ്, അതായത് അത്യാവശ്യം വർക്ക് വരുന്ന ഗേറ്റ് ലാമ്പാണ്. ഗേറ്റിൻ്റെ ഏരിയയും ഫ്രണ്ടിലെ പിന്നിൽ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ ഫ്രണ്ടുകളിൽ ഈ കാണുന്ന ഈ കറേ ചെറിയ ചെറിയ പിന്നുകളെല്ലാം തന്നെ സെപ്പറേറ്റ് പോയിൻ്റുകൾ വരുന്നുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുപോയി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരിലൂടെ കയറി അടുത്തിൽ വന്ന് ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ സെപ്പറേറ്റ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആർമേഡ് കേബിൾ അല്ലെങ്കിൽ യു ജി കേബിളാണ് ഉപയോഗിക്കുന്നത്. ഇത് വൺ സ്ക്വയർ ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ 1.5 ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 1.5 ടൂ കോർ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടൂ കോർ യു ജി കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു ജി കേബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കോപ്പറിൻ്റെ വയറാണെങ്കിലും പെയർ വയറാണെങ്കിലും രണ്ട് വയറുണ്ടെങ്കിലും അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഒരു കോട്ടിംഗ് ഉണ്ടാവും. അത് കൂടാതെ ജിഎയുടെ, അതായത് ജിഎയുടെ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു സ്ട്രെങ്ത്തിൽ വരുന്ന ജിഎയുടെ ഒരു ഫുൾ കവറിങ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറമെ എന്തെങ്കിലും വർക്കോ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പാരയോ കമ്പിപ്പാരയോ കാര്യങ്ങളൊക്കെ കുത്തലോ കാര്യങ്ങളൊക്കെ വന്നാൽ പോലും കേബിൾ പൊട്ടിപ്പോകാത്ത രീതിയിലും അതുപോലെ വെള്ളമിറങ്ങാത്ത രീതിയിലുള്ള കറക്റ്റ് കോട്ടിങ്ങാണ് ഈ കേബിളിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യു ജി കേബിൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് അലൂമിനിയത്തേക്കാൾ നല്ലത് കോപ്പർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ അലൂമിനിയം കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കോപ്പർ ആകുമ്പോൾ ലൈഫ് ലോങ് അവിടെ കിടന്നോളും. പിന്നീട് നമുക്ക് മാറ്റേണ്ട കാര്യങ്ങളൊന്നും വരുന്ന പോലുമില്ല. കാരണം വെച്ചാൽ നമ്മൾ കട്ടയും കാര്യങ്ങളൊക്കെ വിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലാണ് ഈ കേബിൾ പോകുന്നത്. അലൂമിനിയം അതുപോലെ തന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളം ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. വെള്ളം ഇറങ്ങിയിട്ട് ഈ വയറുകളുടെ അകത്തേക്ക് പതുക്കെ പതുക്കെ ഉറുമ്പ് അതുപോലുള്ള കാര്യങ്ങൾ ഇറങ്ങി അത് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ കട്ടയും കാര്യങ്ങളൊക്കെ പൊക്കി മാറ്റിയതിന് ശേഷം മാത്രമേ അത്രയും എക്സ്പെൻസ് നമ്മൾ ചിലവാക്കിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് കട്ടയൊക്കെ ഇരിക്കുന്നതിന് മുന്നേ നമ്മൾ യു ജി കേബിൾ തന്നെ ഉപയോഗിച്ചിട്ട് ഗേറ്റ് ലാമ്പ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ യു ജി കേബിളുകൾ നമ്മൾ കൊണ്ടുവരേണ്ടത് മെയിനായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് കൊണ്ടുവരിക. അതിനുശേഷം സെപ്പറേറ്റ് ഈ പറയുന്ന ജംഗ്ഷൻ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ജംഗ്ഷനായിട്ട് വെച്ച് കൊടുക്കണം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പി വി സി ബോക്സിൻ്റെ 8A എന്ന് പറയുന്ന ഒരു പി വി സി ബോക്സാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിലേക്ക് എല്ലാ കേബിളുകളും ഉണ്ടാവും. ആ സ്ഥലത്തു നിന്ന് വരുന്ന കംപ്ലീറ്റ് കേബിളുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുവന്ന് ഈ പറയുന്ന ജംഗ്ഷനിലേക്കാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് കംപ്ലയിൻ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുമാത്രമല്ല അതിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. ട്രിപ്പിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ പുറമേ ആയതുകൊണ്ട് നമ്മൾ ഈ വാട്ടർ പ്രൂഫ് ലൈറ്റുകളാണെങ്കിലും ട്രിപ്പാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ്സുകളിലേക്ക് എല്ലാം വരുന്ന സെപ്പറേറ്റ് കണക്ഷനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജംഗ്ഷൻ കൊടുത്തിട്ട് ആ ജംഗ്ഷനിലേക്കാണ് ഈ പറയുന്ന ജംഗ്ഷനിലേക്ക് എല്ലാ വയറുകളും കൊണ്ടുവരും. അതിനുശേഷം ഈ ജംഗ്ഷനിൽ നിന്നാണ് മറ്റ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പോകുന്ന സർക്യൂട്ട് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. ഇതിൻ്റെ മെയിൻ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മൾ വീടിൻ്റെ അകത്ത് കട്ട വിരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വയറെല്ലാം കട്ടയുടെ താഴെയായി പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട മൊത്തം പൊളിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണ് ഞാൻ വിചാരിക്കുന്നത് ഗേറ്റ് ലാമ്പിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഗാർഡൻ ലൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ. നമുക്ക് എങ്ങനെ വയറിംഗ് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നും യു ജി കേബിൾ ഉപയോഗിച്ചാൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണ് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഈ യു ജി കേബിളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാടുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം നമുക്കൊരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ, ഇതുപോലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.